അരമണിക്കൂർ മഴയൊന്ന് കനത്ത് പെയ്താൽ കോഴിക്കോട് നഗരം വെള്ളത്തിനടിയിലാകുന്നതാണ് പതിവ് കാഴ്ച. പുതിയ പാലത്തും മാങ്കാവിലും കുളങ്ങര പീടികയിലും പന്നിയങ്കരയിലുമെല്ലാം വീടുകളിൽ വെള്ളം കയറുന്നു. ഇതിന് ഒറ്റ പരിഹാരമേ ഉള്ളൂ, കല്ലായിപ്പുഴ നവീകരിക്കണം, പുഴയിലെ ചെളിയും മാലിന്യങ്ങളും നീക്കണം. രാജ്യത്ത് തന്നെ അതിവേഗം വളർച്ച രേഖപ്പെടുത്തുന്ന നഗരമാണ് കോഴിക്കോട്. എന്നാൽ ചെറിയൊരു മഴ പെയ്താൽ പോലും നഗരമധ്യത്തിലെ വീടുകളിൽ വെള്ളം കയറുകയാണ്. ഇത് ഒരു വികസിച്ചുകൊണ്ടിരിക്കുന്ന നഗരത്തിന് ഒട്ടും യോജിച്ചതല്ല. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരേ ഒരു പരിഹാരമാണുള്ളത്, കല്ലായ്പുഴയിലെ ചെളിയും മാലിന്യങ്ങളും നീക്കണം. ലക്ഷക്കണക്കിന് ക്യൂബിക് മീറ്റർ ചെളിയും മാലിന്യവുമാണ് കല്ലായ്പുഴയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. ഇത് കാരണം പുഴയ്ക്ക് ഉൾക്കൊള്ളാവുന്ന വെള്ളത്തിൻ്റെ അളവിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ്റെ കല്ലായ്പുഴയോരത്തെ മിക്ക ഡിവിഷനുകളിലും മികച്ച ഡ്രെയിനേജ് സംവിധാനമുണ്ട്. എന്നാൽ മഴ പെയ്താൽ പുഴയിലേക്ക് വെള്ളം ഒഴുകുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതാനും മിനിറ്റുകൾ മഴ പെയ്യുമ്പോഴേക്കും ഡ്രെയിനേജ് നിറഞ്ഞ വെള്ളം വീടുകൾക്കകത്തേക്ക് എത്തുന്നു. അപ്പോൾ ഞങ്ങൾ ഈ പ്രദേശം മാത്രമല്ല ഇതിൽ മുങ്ങുന്നത്, ഇതിൻ്റെ അപ്പുറം ഒരു മുണ്ടിയാട് വയൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ വെള്ളം കയറും. ഇത് കല്ലായ്പുഴയിൽ കല്ലായ്പുഴ പൊന്തിയിട്ടും തോട് താന്നിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഒരു വെള്ളം വേലിക്ക് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ പണ്ട് ഇത് വേനൽക്കാലത്ത് വെള്ളം ഇല്ലാത്ത തോടാ, ഇന്നിപ്പോൾ വേനൽക്കാലത്തും തോട്ടിൽ വെള്ളം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വേലിക്ക് കയറുന്ന വെള്ളം പിന്നെ റിട്ടേൺ തോട് പുഴയിലേക്ക് പോകുന്നില്ല. പക്ഷേ പുഴ പൊന്തി കിടക്കുക, അഞ്ചാറ് കൊല്ലമായി മണ്ണെടുക്കും പുഴയും ചളി എടുക്കും എന്ന് പറയുന്നതെല്ലാം പത്രത്തിൽ മഴക്കാലായാലും ഒരു ന്യൂസ് കാണും നമ്മൾ, പുഴ ക്ലീൻ ചെയ്യുന്നത് തന്നെ. പക്ഷേ അതോടുകൂടി അത് അവസാനിച്ച് പിന്നെ വേറെ ഒന്നും നടക്കുന്നില്ല. അതേപോലെ ഈ മൈത്രിയോടുള്ള കുറേ കടകളൊക്കെ ഉണ്ട്, ഇതിനുള്ളിലൊക്കെ വെള്ളം കയറി തന്നെ. അവർക്കൊക്കെ എത്ര നഷ്ടം വരുന്നതെന്ന് അറിയോ, ഒരു മസാലക്കട ടൈലർ ഷോപ്പൊക്കെ ഉള്ളതാ, ഇതിനുള്ളിൽ രാത്രി വെള്ളം കയറി അവർ വീട്ടിലായിരിക്കും ഫുള്ള് നനഞ്ഞ് പോവുകയാണ്. നിയമപ്രകാരം അർബൻ ഏരിയ ആണ്, പക്ഷേ എങ്കിലും ഞങ്ങളൊരു ആറേഴ് വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം അടുക്കളയിലകത്ത് കട്ടിലിൻ്റെ ഉയരത്തിലൊക്കെ വെള്ളം കയറാം. 2018 വെള്ളപ്പൊക്കം പറയാതെ അവന് മൊത്തമാണെന്ന് വിചാരിക്കും. പക്ഷെ ഇത് ഓരോ വർഷം ചെല്ലും തോറും ഇങ്ങനെ വെള്ളം പൊന്തി പൊന്തി വരിക, ഒരു ഒരു കുറവ് കാണുന്നില്ല, കൂടുതൽ തന്നെ ഉണ്ടാവുന്നുള്ളൂ വെള്ളം. അതായത് ടോയ്ലറ്റും എല്ലാം മോശമായ ഞങ്ങൾ വളരെ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ എല്ലാം മൊത്തം ഒരു വീട്ടുകാരോ രണ്ട് വീട്ടുകാരോ ഒന്നുമല്ല, ഇവിടുന്ന് കൂടെ എടുത്തുന്ന ഈ ഒരു കുറച്ച് നല്ല വീട്ടുകാർക്ക് വലിയ പ്രോബ്ലം തന്നെയാണുള്ളത്. അതിൻ്റെ ആധികാരികമായിട്ട് പറയണ എല്ലാവരും വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എങ്കിലും ഒരു കാര്യം പറയുകയാണ്, മണ്ണെടുക്കുക, കല്ലായ്പുഴയിലെ മണ്ണെടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് മണ്ണ് ബ്ലോക്ക് ആവുന്നത് അതുകൊണ്ട് ഒലിച്ചു പോയിക്കോളും. ഏതാനും വർഷങ്ങളായി കല്ലായ്പുഴയോരത്തെയും കനോലി കനാലിൻ്റെയും തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ വലിയ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പല സ്ഥലങ്ങളിലും ഡ്രെയിനേജിനേക്കാൾ ഉയരത്തിലാണ് പുഴ. അതുകൊണ്ട് തന്നെ വേലിയേറ്റ സമയത്ത് പുഴവെള്ളം ഡ്രെയിനേജിലെത്തുന്ന സാഹചര്യവുമുണ്ട്. കല്ലായ്പുഴയിലെ ചെളിയും മണ്ണും നീക്കാൻ അടിയന്തര നടപടി വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. മുമ്പ് കാലത്തൊന്നും ഇങ്ങനത്തെ ഉണ്ടാവില്ല, ഇപ്പോഴാണ് ഇപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം ഇങ്ങോട്ടേക്ക്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേമാതിരി ഒരു മരിച്ച വീട്ടിൽ പോയി വരുമ്പോഴേക്ക് ഇവിടെ എല്ലാം ഫുള്ളായി കിടക്കുക, അവസാനം നമ്മളെ വീട്ടിലേക്ക് കിടക്കാൻ കഴിയില്ല, അങ്ങനത്തെ സ്ഥിതിയായിരുന്നു. എന്നിട്ട് അപ്പുറത്തെ വീട്ടിലായി കിടന്നത്, അത്രയും ബുദ്ധിമുട്ടായി. അരമണിക്കൂർ മാറി എന്നാൽ പോലും വീടുകളൊക്കെ വെള്ളം കയറും, ഒഴിഞ്ഞു പോകുന്നില്ല. മഴ ഇത് അവസാനം എല്ലാ പോലെയും വെള്ളം കയറാം. ഇതിപ്പോൾ അമ്മക്കൊന്നും വെയ്യ വെള്ളം വൃത്തിയാക്കാനും പിടിക്കാനും ഒന്നിനും കഴിയുന്നില്ല. എല്ലാവരും പുരയിൽ കുട്ടി പുറത്തും തന്നിക്കുന്ന കുട്ടിയുണ്ട്. ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടല്ലേ, എല്ലാം കൊണ്ടും നമുക്ക് ബുദ്ധിമുട്ട്. അപ്പം നിങ്ങൾ എന്താ വെച്ചാൽ ഇതിനെത്രയും പറ്റിയിട്ട് പെട്ടെന്ന് ഇത് കാര്യം ശരിയാക്കി തരണം. പോയാൽ നിങ്ങൾക്ക് മൂര്യാട് മുതൽ പള്ളിക്കണ്ടി വരെയുള്ള ആൾക്കാരെ പേര് ഞാൻ പറഞ്ഞുതരാം. മര കച്ചവടക്കാരെ, മരം പൂച്ചിട്ട ആൾക്കാരെ ഞാൻ പറഞ്ഞുതരാം പേര്. ആ അതുകൊണ്ടാണ് ഓല് മണ്ണെടുക്കാൻ വയ്ക്കാത്തത്. പോയാൽ മണ്ണെടുത്താൽ മരം പോവില്ലേ, അതിനുള്ളതാണ് മണ്ണ്. ആ പുയലെ മണ്ണെടുത്തേ പ്രശ്നം, ആ ഇത് തന്നെയാണ് അതിൻ്റെ പ്രശ്നം. മണ്ണെടുക്കണം, മണ്ണെടുത്തേ പറ്റുള്ളൂ. കല്ലായിപ്പാലം മുതൽ കോതി അഴിമുഖം വരെയുള്ള ഭാഗത്താണ് പ്രധാനമായും ചെളി അടിഞ്ഞിരിക്കുന്നത്. പലയിടങ്ങളിലും തുരുത്തുകൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. വർഷങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും വിവിധ വകുപ്പ് മന്ത്രിമാരെ വിഷയം അറിയിക്കുമെന്നും മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ടൈം ന്യൂസിനോട് പ്രതികരിച്ചു. ഇത്ര കാലം ഇങ്ങനെ ചെയ്തിട്ട് ഇതുപോലെ സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഇനി നേരിട്ട് ജലസേചന വകുപ്പ് മന്ത്രിയെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെയും നമ്മൾ കണ്ട ശേഷം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ധനമന്ത്രിയെയും കണ്ടിട്ട് ഇതിനൊരു തീരുമാനം എടുപ്പിക്കുക എന്നുള്ളതാണ് കോർപ്പറേഷന് മുമ്പിൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രയാസമാണ് ഇപ്പോൾ നേരിടുന്നത്. സംശയമല്ല, പുതിയ പാലം മുതൽ ഈ മേഖലയിലൊക്കെ കല്ലായ്പുഴയുടെ മുകൾ ഭാഗം മുഴുവൻ. പിന്നെ നമ്മൾ വിചാരിക്കുന്ന നമ്മൾ കാണാത്ത ഒത്തിരി പ്രശ്നങ്ങളും അവിടെയുണ്ട്. 18 മുതലുള്ള വെള്ളപ്പൊക്കത്തിൽ ഇങ്ങോട്ട് വന്നിട്ട് മണ്ണ് ചില്ലറയാണ് അഴിഞ്ഞു കൂടിയത്. വെള്ളവും ഇതിൻ്റെ അടിയും തമ്മിൽ കുറഞ്ഞ ദൂരേ ഉള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ. അതുകൊണ്ട് അത് എന്ത് വന്നാലും അത് അവിടെ നിന്ന് മാറിപ്പോവേണ്ടതാണ്. കടലിൽ ഡ്രഡ്ജ് ചെയ്ത് തള്ളണേനേക്കാൾ നല്ലത് പുറത്ത് എവിടെയെങ്കിലും ഇടാനൊരു ചാൻസ് എനിക്ക് തോന്നുന്നു പലരും അറിയാത്തതുകൊണ്ടാണത്. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ഈ മണ്ണ് അവർക്കും അതുപോലെ നമ്മൾ കടലിനെ വീണ്ടും മലിനപ്പെടുത്തില്ലല്ലോ, അത് നല്ലതായിരിക്കും. നിങ്ങൾ പത്രത്തിലെങ്കിലും ഒക്കെ ഇങ്ങനെ ചാനലിലെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ടിട്ട് ആർക്കെങ്കിലും ഇവിടുന്ന് എടുക്കുന്ന മണ്ണ്
എന്തെങ്കിലും തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ മനസ്സോട്. മണ്ണ് നീക്കാൻ വേണ്ടത് അടിയന്തര നടപടിയാണ്. അടുത്ത മഴക്കാലമെങ്കിലും വെള്ളപ്പൊക്കമില്ലാതെ കഴിയാനുള്ള അവസ്ഥ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം അധികാരികൾക്കുണ്ട്. കല്ലായ്പുഴയിലെ ചെളിയും മാലിന്യങ്ങളും നീക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അധികൃതർ ഇനിയും ഇടപെടാൻ വൈകിക്കൂടാ. ക്യാമറമാൻ വിശ്വജിത്തിനൊപ്പം രാകേഷ് പാലാഴി, ടൈം ന്യൂസ്,